നമ്മളെ കേരളത്തിലെ കൊല്ലം ജില്ലയിലൊരു ഡയറി ഫാം ഉണ്ട്, ഹൈടെക് ആയിട്ടുള്ള ഡയറി ഫാം, 300 പശുക്കളടങ്ങുന്ന ഒരു ഡയറി ഫാം. ഇവിടെ എല്ലാ ഹൈടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ കറക്കുന്നത്, പശുവിൻ്റെ പാലളക്കുന്നത്, അളന്ന് പാക്കറ്റാക്കുന്നത് എല്ലാം, അതുകൂടാതെ ചാണകം വരുന്നതുവരെ ഹൈടെക്. നമ്മളിപ്പോൾ JK ഫാമിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഗോശാല. ഇതുപോലെയുള്ള രണ്ട് ഗോശാലകളാണ് ഇവിടെ ഉള്ളത്. വലിയ സ്ട്രക്ചേഴ്സാണ് ഇത്. നമ്മളൊരു പശു തൊഴുത്ത് എന്ന് കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റാത്തത്രയും വലിപ്പമുള്ള സാധനമാണ്. ഈ രണ്ട് ഗോശാലകളും വളരെ വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം തന്നെ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമിഡിറ്റി കൺട്രോളർ ഫാനുകൾ ഉണ്ട്. പിന്നെ ഇത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാണകം ഓട്ടോമാറ്റിക്കായി അവരെ വൈപ്പ് ചെയ്യാനുള്ള വൈപ്പേഴ്സ് വരെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോയിൽ 650 പശുക്കൾക്ക് വേണ്ടിയുള്ള സെറ്റപ്പാണ്. അവർ എന്തായാലും ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഇമ്മീഡിയറ്റ് അവരുടെ കൗണ്ടൊക്കെ അവിടെ അറിയാം. അവർ ഡിറ്റക്ടറാണ്. ഇവരുടെ കഴുത്തിൽ RFID ഉണ്ട്, സിസ്റ്റം ഡിറ്റക്ടറുണ്ട്. RFID വെച്ചിട്ട് ആക്ടിവിറ്റി മോണിറ്ററിംഗ് സാധനമുണ്ട്. ഈ RFID വെച്ചിട്ട് ഒരു പശു ഏത് പശുവാണ് കയറുന്ന സിസ്റ്റത്തിൽ അറിയാൻ പറ്റും, അവരുടെ പ്രൊഡക്ഷൻ എത്രയെന്ന് അറിയാൻ പറ്റും. അപ്പം ബെറ്റർ അനാലിസിലേക്ക് പോകാം, ഈ പശു ലാഭമായിരുന്നു നഷ്ടമായിരുന്നു എല്ലാം നമുക്ക് അറിയാൻ പറ്റും. കറവ കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ കിടക്കുന്നൊരു താഴെയാണ്. അവർ വന്ന് അവിടെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, പശുക്കളെ ടീസ്റ്റ് എല്ലാം വൃത്തിയാകും, നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് നോക്കും, മെസ്റ്റൈറ്റിസോ ഈ അകിട് നീക്കം ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റും. നോക്കിയിട്ട് സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് പശു കറവയ്ക്ക് വെക്കേണ്ട ഉടനെ കറക്കും. കറന്ന ഉടനെ ആ പാൽ അവിടെ സംഭവിക്കും, അത് നേരെ കൂളം നോക്കും, അവിടെ നിന്ന് പാക്ക് ചെയ്ത് പോകും. കറവ കഴിഞ്ഞാൽ അവർക്ക് ജോലി നടക്കും. പാല് വളരെ സെൻസിറ്റീവ് ആയിട്ട് പ്രോഡക്റ്റ്. ദിലവാൻ ഒരു കമ്പനിയാണ് വേൾഡ് ലീഡേഴ്സ്. വേറെയും ചില കമ്പനി ഗിയ എന്നൊക്കെ പറഞ്ഞ ജർമ്മൻ കമ്പനി ഉണ്ട്, ഇത് സ്വീഡിഷാണ്. ഇവരുടെ ഈ പൈപ്പിംഗ് ലൈനുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. അതാണ് ഇപ്പൊ ഭയങ്കര സ്റ്റേഡിയാണ്. നമ്മുടെ നാട്ടിലെ സി ക്ലാസ് ഇത്രയും നിലപെടില്ല. അത് ഒന്ന് എടുക്കുമ്പോഴത്തെ വെരി ഹെവി. ആ മുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഹൂഫിന് മാത്രമൊന്നും വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് തുരിശ് ലൈനിങ് കിട്ടി പോകും. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ്. എന്നിരുന്നാലും ഹൂഫിനുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു 1%, 2% പശുക്കൾക്ക് വരും. അപ്പോൾ അത് നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ അങ്ങനെയുള്ളത് നമ്മൾ വർഷത്തിൽ നമ്മളിത് നമ്മുടെ നമ്മുടെ കോപ്പക്കാണ് കാണാം. ഈ സ്ലറി നമ്മൾ ആ മെഷീനിലൂടെ കടത്തിട്ടുണ്ട്, മെഷീൻ അത് ഡ്രയറാണ്. ചാണകം പൊടിച്ച് താഴെ പോയി വെറും വെള്ളമാണ് പോയി. വെറും വെള്ളമായിരിക്കും തന്നെ സത്യം ഉണ്ടാകും. അത് നമ്മൾ സ്ലറി ചേർത്ത് ഇത് ചാണകം പൊടിയിലേക്ക് താഴ്ച 80 രൂപയാണ്. Thank you.
ഹൈ പ്രോട്ടീൻ ആണ്. ഇവർക്ക് പ്രോട്ടീൻ വേണം നമ്മൾ അഭിപ്രായത്തിൽ. ട്രാക്ടറോ ജെ സി ബിയോ ഒക്കെ കൊണ്ട് കയറ്റി ഇറങ്ങി കയറ്റി ഇറങ്ങി ബസ്സിൽ എയർ ടൈറ്റ് വാട്ടറിൽ ടാങ്കുള്ള സൈഡിലെ പ്ലാസ്റ്റിക് പിടിക്കുന്നു, സൈലേജ് പ്ലാസ്റ്റിക്കാണ്. ആ പിടിച്ചിട്ട് കംപ്ലീറ്റ് മൂടും, മൂടിയിട്ട് അതിൻ്റെ മുകളിൽ റബ്ബർ മാറ്റ് വെച്ചു. അതിൻ്റെ മുകളിൽ വെയിറ്റ് ഉണ്ടായിരുന്നു, ആ വെയിറ്റ് പെട്ടെന്ന് മാറ്റി. ഒരു റബ്ബർ മാറ്റിന് നമുക്ക് ഒരു 45 kg. അപ്പോൾ ഇത് അത് പ്രസ്സായി. ഇത് എയർ ടൈറ്റ് വാട്ടറിൽ ടാങ്കിൽ ഒരു 42 ദിവസമാണ് ഫെർമെൻറ്റേഷൻ. അത് കഴിഞ്ഞാൽ ഇതിന് 1 കൊല്ലം 2 കൊല്ലം വരുന്നു. നമ്മൾ ഈ പറഞ്ഞാൽ എവിടെയാണോ തുറക്കേണ്ടത് അവിടെ തുറന്ന് മുത്തിയെടുത്ത് പുലിയിൽ വരം സൈലേജാക്കുകയും കൊടുക്കും. ഇനി നമ്മൾ ഇപ്പം ഈ 3 ബങ്കറുകൊണ്ട് നിറയ്ക്കാൻ പോവാം. ഇതിൻ്റെ കപ്പാസിറ്റി 170 ടണ്ണാണ്.